നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനി, മലയാളം യൂട്യൂബ് ചാനലിൽ ഞാൻ ഷാനി. സുഹൃത്തുക്കളെ, ഇന്ന് ലോഞ്ച് ചെയ്ത രണ്ടാമത്തെ ഫോണായ റെഡ്മി 6A എന്ന ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. റെഡ്മി 6A ന്റെ സ്പെസിഫിക്കേഷൻസും അതിന്റെ പ്രൈസ് റേഞ്ചും അത് നിങ്ങൾക്ക് ഒരു നല്ല ഫോൺ ആണോ ഇല്ലയോ എന്നുള്ളതിനെല്ലാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ. തന്നെ സ്ക്രീൻ സൈസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ 5.45 ഇഞ്ചിന്റെ 18:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിലും തന്നിരിക്കുന്നത്. പ്രോസസർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിന്റെ ഹീലിയോ A22 എന്ന പ്രോസസറാണ്. ക്യാമറ എന്ന് പറയുന്നത് നോർമലായിട്ട് 13 MP AI ക്യാമറയും ഫ്രണ്ടിൽ 5 MP ക്യാമറയുമാണ് അവർ നൽകിയിരിക്കുന്നത്. 3000 mAh ഒരുവിധം കുഴപ്പമില്ലാത്ത ബാറ്ററി തന്നെ അവർ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ട് ഓറി അവൈലബിൾ ആണ്. ഈ ക്യാമറ എനിക്ക് ബാക്കിലെ സ്റ്റൈൽ വളരെ ഇഷ്ടപ്പെട്ടു. ആ ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിളിംഗ് സ്റ്റൈൽ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനെ അഭിനന്ദിക്കുന്ന ഷൗമിയെ. ഫിംഗർ പ്രിന്റ് അവൈലബിൾ അല്ല. ഫേസ് അൺലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ക്ലിയർ അല്ല. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ കണ്ടില്ല സെർച്ച് ചെയ്തപ്പോൾ. ഓറിയോ അവൈലബിൾ ആണ് ഈ ഫോണിലും. ഈ ഫോണിൽ പിന്നെ രണ്ട് വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, 2+16 പിന്നെ 2+32. ഈ 2+16 വില എന്ന് പറയുന്നത് 5999 അല്ലെങ്കിൽ 6000 രൂപയും 2+32 വില 6999 അല്ലെങ്കിൽ 7000 രൂപയാണ്. അപ്പൊ ഈ ഫോൺ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഏകദേശം ഫോൺ 7C ആണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ഡുവൽ ക്യാമറ അവൈലബിൾ ആണ്. എങ്കിൽ പോലും റെഡ്മി 5A ആയിരുന്നു ആ ബജറ്റിലെ ഏറ്റവും നല്ല ഫോൺ. അതുപോലെ തന്നെ അതേ പ്രൈസിന് തന്നെ അതിന്റെ ഒരു കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വേർഷൻ ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒരുപാട് എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി ഈ ഫോണിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് തീർച്ചയായും ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഫോണിലോട്ട് പോകാവുന്നതാണ്. സോ ഇതുപോലുള്ള പുതിയ ടെക്നോളജി വീഡിയോസ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലോട് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. സോ ഞാൻ വളരെ വരും അതുവരെ.